എൻഐഎയും സിബിഐയെയും ഒക്കെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്ന കേരളത്തിലെ പ്രത്യേക കോൺഗ്രസ് ദേശീയ തലത്തിൽ അവരുടെ നേതാക്കന്മാരെ വേട്ടയാടാനും ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം പിണറായി വിജയനെ എങ്ങാനും ഈ എൻഐഎ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോളടിച്ചല്ലോ എന്നുള്ള വട്ടിൽ എൻഐഎയ്ക്ക് ജയ് വിളിച്ചു നടക്കുകയായിരുന്നു അവർ. ആ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെപ്പറ്റി അന്നേ പ്രകടിപ്പിച്ചിരുന്ന ആശങ്ക അത് വെളിവാക്കുന്നതാണ്. ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായ കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന എൻഐഎ കോടതി 3 ജീവപര്യന്തം തടവിനും 2 ജീവപര്യന്തത്തിനും ശിക്ഷ വിധിച്ചിരുന്ന 2 പ്രതികൾക്ക് അവർ കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. തടിയന്റവടെ നസീറും ഷഫാസും. തടിയന്റവടെ നസീറിന് എൻഐഎ കോടതി ശിക്ഷ വിധിച്ചത് 3 ജീവപര്യന്തമാണ്. ഷഫാസിന് ശിക്ഷ വിധിച്ചത് 2 ജീവപര്യന്തമാണ്. ഈ കേസിലെ ആകെയുള്ള 9 പ്രതികളിൽ 2 പേര് നേരത്തെ ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. അതിനെതിരായിട്ടുള്ള അപ്പീൽ കോടതിയിൽ നൽകിയതും ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അതായത് ഈ കേസിലെ മുഖ്യപ്രതികൾ എന്ന് പറഞ്ഞ് എൻഐഎ കണ്ടെത്തി എൻഐഎയുടെ കോടതിയിൽ വിചാരണ നടത്തി എൻഐഎ കോടതി ശിക്ഷിച്ച 2 പേരെ, തടിയന്റവടെ നസീറിനെയും ഷഫാസിനെയും, തെളിവുകൾ പര്യാപ്തമല്ല എന്നു കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എവിടെയാണപ്പോൾ ഈ അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത കിടക്കുന്നത്? ദേശീയ തലത്തിൽ തന്നെ കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ച് ചില പ്രതികളെയൊക്കെ കണ്ടെത്താറുണ്ട് എങ്കിലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ ഈ അന്വേഷണ ഏജൻസികൾ ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് കണക്കുകൾ വച്ച് അന്നു തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ 2 ഇടങ്ങളിലായി നടന്ന സ്ഫോടനമാണ് അന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. എൻഐഎ അന്വേഷിച്ച് തടിയന്റവിടെ നസീറിനെയും ഈ ഷഫാസിനെയും മറ്റേഴ് പ്രതികളെയും അറസ്റ്റ് ചെയ്തു കുറ്റപത്രം തയ്യാറാക്കി എൻഐഎ കോടതി ആ കുറ്റപത്രത്തിൽ സംതൃപ്തരായി ആ തെളിവുകൾ മതി എന്നു കണ്ട് അവർക്ക് ശിക്ഷ വിധിച്ചു. 2 പേരെ പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ടു. അതിനെതിരെ അപ്പീൽ നൽകി. അതോടൊപ്പം തങ്ങൾക്ക് നൽകിയ ശിക്ഷ തെളിവുകളുടെ അപര്യാപ്തതയിലും കോടതി ബോധപൂർവം തങ്ങൾക്ക് ശിക്ഷ നൽകുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്, തങ്ങൾ കുറ്റക്കാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ്, തങ്ങൾക്കെതിരായി കൃത്രിമമായി തെളിവുകൾ ചമയ്ക്കുകയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തടിയന്റവടെ നസീറും ഷഫാസും ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി പരിശോധിക്കുമ്പോൾ തെളിവുകളില്ല. ഒരാളെ 3 ജീവപര്യന്തത്തിനും 2 ജീവപര്യന്തത്തിനും എന്ന് പോരാ, കുറ്റക്കാരനായി കാണാൻ പോലുമുള്ള തെളിവില്ല എന്ന്, പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനായി കാണാനുള്ള തെളിവ് പോലുമില്ല എന്ന്. ആ നിലയിൽ തെളിവുകളുടെ അപര്യാപ്തതയിൽ അവരെ വെറുതെ വിടുമ്പോൾ ആ അന്വേഷണ ഏജൻസി ഇങ്ങനെ കൊട്ടിഘോഷിച്ച് BJP യുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം എന്തു ചെയ്യുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ?